ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്തു നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ പുതുമയുള്ള മസാലക്കൂട്ടിൽ എങ്ങനെ ഒരു പെർഫെക്റ്റായിട്ട് ചിക്കൻ മോമോസ് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി മോമോസിൻ്റെ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് മൈദപ്പൊടി, അല്പം ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല മഴത്തിൽ കുഴച്ചെടുക്കുക. നമ്മളെടുക്കുന്ന പൊടിയുടെ അളവ് അനുസരിച്ചായിരിക്കും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. നല്ല മയത്തിൽ കുഴച്ച് 15 മിനിറ്റ് മാറ്റിവെക്കുക. ഓരോ ബോൾസും നന്നായി പരത്തിയെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പൂരി വീണ്ടും നന്നായി പരത്തുക. ഇങ്ങനെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇങ്ങനെ ഓരോ പൂരിയും നല്ല നൈസായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഓരോ പൂരിയുടെ നടുവിലും ഫില്ലിംഗ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു സ്റ്റീമറിലേക്ക് മോമോസ് എല്ലാം വെച്ച് 10 മുതൽ 30 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മോമോസ് ഇവിടെ തയ്യാറാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.